ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നവീൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡിഫറെൻറ്റ് എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് കുറേ സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു കോറിയാണ് കാണാൻ പോകുന്നത്. കന്മദം സിനിമ, അങ്ങനെ ഒത്തിരി സിനിമകൾ ഈ കോറിയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കോറിയുടെ വ്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതെ, കാരണം പാലക്കാടിൻ്റെ തന്നെ, പാലക്കാട് ഓൾറെഡി നെൽപ്പാടങ്ങൾക്കും എല്ലാത്തിനും ഫേമസ് ആണ്. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, പറഞ്ഞ പോലെ ഇതൊരു പാറമട ആണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് തന്നെ ഇവിടെ പോകണമെന്ന് സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കുറേ മരണങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. മഴ പെയ്ത് ഭയങ്കര വെള്ളപ്പൊക്കം പോലെ വന്നിട്ടുമുണ്ട്. പിന്നെ അവിടെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ കുളം പോലെ കണ്ടല്ലോ. അവിടെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്വിമ്മേഴ്സ് പോയിട്ട് പോലും, രക്ഷപ്പെടുത്താൻ പോയിട്ട് പോലും അവർക്ക് പോലും അവിടെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ചില ഏരിയയൊക്കെ ഇത്തിരി ഡേഞ്ചർ റിസ്ക്കുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണമെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സൈൻ ബോർഡും വെച്ചിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ അവിടെ പോവുകയാണെങ്കിൽ സൂക്ഷിച്ച് പോവുക. ഞാൻ തന്നെ ജസ്റ്റ് പോയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയൊന്നുമില്ല, ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അങ്ങോട്ടേക്കൊന്നും ഇറങ്ങണ്ട, സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഈ പാറയുടെ മുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോ ഫ്രണ്ട്സ്, ഞങ്ങളപ്പോ ഏകദേശം ആ പാറയുടെ മുകളിലെത്തി. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, പാലക്കാടിന്റെ ഒരു ഫുള്ള് ഒരു ഓൾമോസ്റ്റ് വ്യൂ നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. എത്രയോ മലകളൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ പ്രകൃതിയുടെ തന്നെ ഒരു ഒരു വിസ്മയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയോ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കന്മദത്തില് മോഹൻലാലിൻ്റെ കുറേ സീൻസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വളരെയധികം എന്താ പറയുക, ഒരു ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇത് ഞാൻ ആക്ച്വലി അതിൻ്റെ മുകളിൽ എത്തിയപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം അതിൻ്റെ താഴെ നിന്നപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒന്നും പിടിയിട്ടില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ ടോപ്പ് മോസ്റ്റിൽ എത്തിയപ്പോഴാണ് അവിടെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ എന്താ പറയുക, അത് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. അതെന്താ ഒരു കോളേജ്? എന്താ പിന്നെ ആ ഇതൊക്കെ കണ്ടപ്പോഴാണ്. Thank you.
അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും തോന്നിയില്ല, അത്രയ്ക്കൊരു കണ്ടുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്റർ പോലും ഇല്ല മാക്സിമം. അപ്പം മിസ് ചെയ്യരുത് ഇത് ഒരിക്കലും. പാലക്കാട് വരികയാണെങ്കിൽ ഇത് ഇവിടെ വരണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ ബെൽ ബട്ടൺ അമർത്തുക. താങ്ക്സ് എ ലോട്ട്.